മാതൃഭൂമി രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമുക്കറിയാം നമ്മൾ ഓണം ബമ്പർ ഇപ്പം ഞങ്ങളും എല്ലാവരും കേട്ടോ എല്ലാ മാധ്യമങ്ങളും ഒക്കെ ഓണം ബമ്പർ കിട്ടിയ ആളുകളെ വളരെ ആഘോഷിച്ചതാണ് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇത്രയും സമയം കൊടുക്കണമെന്നൊക്കെ തന്നെ തോന്നിപ്പോകും പക്ഷേ ആളുകൾ വളരെ കൗതുകപൂർവ്വമൊക്കെ ആരാണ് ലോട്ടറി അടിച്ച ആളെന്നൊക്കെ അറിയാൻ കാത്തിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊക്കെ തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്താണ് പക്ഷെ അതൊന്നും ഈ ഒരു ലോട്ടറി ഇതൊരു വലിയൊരു ആസക്തി പോലെ ആളുകൾക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല പക്ഷേ അത് അങ്ങനെ ഒരു ആസക്തി പോലെ ആകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൽ ഒരാളെ ഇപ്പോൾ നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പഴയങ്ങാടി സ്വദേശിയായ പ്രകാശ് അദ്ദേഹം ചില്ലറ പൈസയൊന്നുമല്ല ഈ ഓണം ബമ്പറിനായി കളഞ്ഞത് ഓണം ബമ്പർ എടുക്കാൻ വേണ്ടി മാത്രം 500,000 രൂപയാണ് പൊടിച്ചത് 500 രൂപയുടെ ഓണം ബമ്പർ ലോട്ടറി 93 എണ്ണമാണ് പ്രകാശ് ചേട്ടൻ എടുത്തത് പക്ഷേ ഭാഗ്യദേവത കനിഞ്ഞ് കടാക്ഷിച്ചില്ല 3000 രൂപ മാത്രമാണ് അടിച്ചത് ഇപ്പോൾ പ്രകാശ് ചേട്ടൻ നമുക്കിപ്പോൾ ഉണ്ട് ചേട്ടാ നിരാശയുണ്ടോ നിരാശയില്ലോ അതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായി 20 കൊല്ലമായി 10 കൊല്ലം കോൺഗ്രസ് ഭരിക്കുമ്പം അന്നേരം എടുക്കലുണ്ട് അന്നേരം വീണില്ല ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും 10 കൊല്ലം ആവാനായി അന്നേരം എടുക്കുന്നുണ്ട് അതായത് ഒരു ബമ്പർ വീണ നറുക്കെടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പുതിയത് വീണ് കഴിഞ്ഞാൽ 2 മാസം കഴിയണം അത് നറുക്കെട് കാണും അപ്പോൾ നമ്മൾ കൂലിപ്പണിക്കാൻ പോകാം 2 ദിവസം കൂടുമ്പോൾ ഓരോന്ന് എടുക്കും അങ്ങനെ എടുത്തിട്ട് 100 എണ്ണം ആയതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിൻ്റെ എടുത്തിന് അപ്പോൾ ഫസ്റ്റ് ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ട് ഇത്രയധികം ലോട്ടറി എടുക്കാനുള്ള കാരണം ഞാൻ ചെറുപ്പത്തിലേ ഞാൻ ബോംബെ പോയിന് അന്നേരം അവിടുന്ന് എടുക്കലുണ്ട് അവിടുന്ന് വന്നിപ്പോൾ 20 കൊല്ലമായി നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് വരെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞ സാധനം പോയിട്ടില്ല ഫെലിക്സ് പുളിക്കലുണ്ട് ഫെലിക്സ് ആദ്യമേ പറയുകയാണ് നമ്മൾ പ്രേക്ഷകരോട് ഇത് ഒരിക്കലും ഒരു മാതൃകയായി കണക്കാക്കരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതിൽ ഇതിൽ ഉൾപ്പെട്ടില്ല അദ്ദേഹത്തിന് വലിയ കുടിയും ഒന്നുമില്ല ആ പൈസ ഞാൻ ഇതിലേക്ക് ആക്കുന്നു അത് അതായിരുന്നെങ്കിൽ ശരീരം കേടാവുമായിരുന്നല്ലോ അതുകൊണ്ട് ഇത് ഞാൻ ഭാഗ്യാന്വേഷണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് സാമ്പത്തികമായിട്ട് നമ്മളെ കേടാക്കും അത് വലിയ ബുദ്ധിമുട്ടിലേക്കും പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത് എന്താണ് ഇനിയെങ്കിലും നിർത്തുമോ ഈ പ്രകാശേട്ടൻ ഈ പരിപാടി ദേശ് അവസാനം പ്രകാശമായിട്ട് പറയുന്നത് ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നതാണ് കാരണം ഈ 500,000 രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ട് ആകെ 3000 രൂപ മാത്രം അടിച്ചത് അതിന് മുമ്പത്തെ ഓണം ബമ്പറിൽ 1 ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്തു പക്ഷേ ഒന്നും തന്നെ അടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് അവസാനം പ്രകാശമായിട്ടിന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകാശമായിട്ടൊരു ആഗ്രഹമുണ്ട് ഒരു പെങ്ങളുടെ ഒക്കെ ഒരു വീട് ഒക്കെ എന്നുള്ള ആഗ്രഹമൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ലോട്ടറി എടുക്കുന്നത് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ലോട്ടറിക്കായി ഇതിനോടകം തന്നെ കളഞ്ഞു ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീടിൻ്റെ തറയെങ്കിലും കെട്ടാനുള്ള തുക അതുകൊണ്ട് കഴിയും ഏതായാലും അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഹരമാണ് അതായത് താൻ വീടി വലിക്കുന്നില്ല മറ്റ് മദ്യം കഴിക്കുന്നില്ല അപ്പോൾ ആ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടാണ് താൻ ഈ ലോട്ടറി എടുക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഏതായാലും പക്ഷേ അത്രയധികം രൂപ കൊണ്ട് ലോട്ടറി എടുത്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടുള്ളത് കാരണം 3000 രൂപ മാത്രമാണ് ഇതുവരെയും ലോട്ടറി ആയിട്ട് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയധികം തുക അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും ഇനി അധികം ഇല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇനിയും കൂടുതൽ ജോലി എന്ന് പറയുന്നത് അദ്ദേഹം ദിവസ വരുമാനത്തിന് ജോലി ചെയ്ത് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ലോട്ടറി എടുക്കുന്നത് അപ്പോൾ ഇനിയും അതിനുള്ള സാമ്പത്തിക ശേഷി തനിക്ക് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അതുകൊണ്ട് ഇനി ഇല്ല എന്നതാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി പറഞ്ഞു വെച്ചത് ശരി എന്നല്ലോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് പക്ഷേ ഇനിയും ഇങ്ങനെ പൈസ ഇതിൽ കളയാതിരിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം അല്ലാതെയുള്ള ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോട്ടറി എടുത്താലോ അത് നിങ്ങൾക്ക് അടിക്കും അതിന് ഈ 100 or 200 ലോട്ടറി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ പൈസ ചിലവാക്കുന്നതല്ല ലോട്ടറി എടുക്കലൊക്കെ ആകാം നമ്മൾ ഓണം വരുമ്പോഴൊക്കെ ഒരു കൗതുകത്തിനോ അല്ലെങ്കിൽ ഭാഗ്യം തേടി ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാം പക്ഷേ ഇങ്ങനെ പൈസ കളയുന്നത് തെറ്റ് തന്നെയാണെന്നതിൽ തർക്കമില്ല അതൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ശരി ഫെലിക്സ്